ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് അറബിക് സോസായ ഷദ്ദയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഷദ്ദ എന്നുള്ള അറബിക് സോസ് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, രണ്ട് വലിയ നല്ല ചുവന്ന തക്കാളി തന്നെ വേണം. നല്ല പഴുത്തിട്ടുള്ള നല്ല ചുവന്ന തക്കാളി തന്നെ വേണം. അത് ഞാൻ ഇങ്ങനെ ക്യൂബ്സായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. രണ്ടെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഞാൻ രണ്ട് പച്ചമുളക്, അത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഒരു മൂന്ന് നാല് വെളുത്തുള്ളി, ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇതിനോടൊപ്പം നമുക്കൊരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും പിന്നെ ആവശ്യത്തിന് ഉപ്പും, ഇത്രയും മാത്രം മതി നമ്മുടെ ഈ അറബിക് സോസ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ജീരകത്തിൻ്റെ അളവ് കൂടി പോകാണ്ടിരിക്കുക. ഒരുപാട് കൂടിയാൽ ഒരുപാട് കയ്പുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ജീരകത്തിൻ്റെ അളവ് നിങ്ങളെടുക്കുന്ന തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി അതിൻ്റെ അതനുസരിച്ച് എടുക്കുക. അതുപോലെ തന്നെ തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത നല്ല ചുവന്ന നിറത്തിലുള്ള തക്കാളി തന്നെ എടുക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നമുക്കത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അത് ബ്ലെൻഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ശബ്ദ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മന്തി റൈസ്, ബുഹാരി റൈസ്, കബ്സ റൈസ്, അതിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അറബിക് സോസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ, താങ്ക് യു.